ഒരുപാട് കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച് ആരാധകരുടെ മനം നിറച്ച് വിജയഗാഥ തീർത്തു മുന്നേറുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ കണ്ടകശനി ഇനിയും വിട്ടുമാറിയിട്ടില്ല. കഴിഞ്ഞ സീസണുകളിൽ നിന്നും വിഭിന്നമായി കരുത്തുറ്റ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കവെയാണ് ബ്ലാസ്റ്റേഴ്സിനെയും ISL ഒട്ടാകെയും കോവിഡ് പിടിമുറുക്കിയത്. മഞ്ഞപ്പടിയുടെ സ്വന്തം 12-ാമന്റെ ആവലാതി അകറ്റിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശീലനം പുനരാരംഭിച്ചിരുന്നു. ടീമിന്റെ ഈ തിരിച്ചുവരവ് ആരാധകരിൽ ഒരു പുത്തൻ ഉണർവിന് തന്നെയാണ് വഴിയൊരുക്കിയത്. എന്നാൽ ഇതാ മഞ്ഞപ്പടയുടെ കപ്പിത്താനെയും ഇപ്പോൾ കോവിഡ് പിടികൂടിയിരിക്കുന്നു. ടെസ്റ്റ് പോസിറ്റീവ് ആണെന്ന് സ്ഥിരീകരിച്ച ഇവാൻ 13 ദിവസങ്ങളായി ഐസൊലേഷനിലാണ്. പരിശോധനയിൽ ഒന്നും തന്നെ റിസൾട്ട് നെഗറ്റീവ് ആയിട്ടില്ല. താൻ ഈ അവസ്ഥയിൽ നിരാശനാണെന്നും അസ്വസ്ഥനാണെന്നും ഇവാൻ ട്വിറ്റ് ചെയ്തിരിക്കുകയാണിപ്പോൾ. അദ്ദേഹത്തിന്റെ പോസ്റ്റിനു കീഴേ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഹൃദയത്തിൽ നിന്നുള്ള സൗഖ്യം ആശംസിച്ച് കമന്റുകൾ കുന്നുകൂടുകയാണ്. ഈ മാസം 30 ബംഗളൂരു FC ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം. നിലവിൽ 8 താരങ്ങൾ മാത്രമാണ് പരിശീലനത്തിനിറങ്ങിയത്. ഈ സാഹചര്യത്തിൽ കോച്ചിനു കൂടി കോവിഡ് സ്ഥിരീകരിച്ചത് മത്സരം മാറ്റിവെക്കുന്നതിനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുകയാണ്. മുംബൈ സിറ്റിക്കും ATK മോഹൻ ബഗാനുമെതിരായ 2 മത്സരങ്ങൾ ഇതിനോടകം മാറ്റിവെച്ചിരുന്നു. നിലവിൽ 11 മത്സരങ്ങളിൽ നിന്നായി 20 പോയിന്റുമായി 2-ാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ്. അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സിന് സീസണിൽ അനായാസം കിരീടത്തിലെത്താൻ കഴിയുമെന്ന് മുൻ പരിശീലകൻ എൽക്കോ ഷട്ടോരി പ്രതികരിച്ചു. മുംബൈ സിറ്റിയും ATK മോഹൻ ബഗാനും പതിവ് നിലവാരത്തിലേക്ക് ഉയർന്നില്ല എന്നും ഷട്ടോരി ട്വിറ്ററിൽ കുറിച്ചു. ബ്ലാസ്റ്റേഴ്സിന് കിരീട സാധ്യത കുറവാണ് എന്ന് സീസണിന്റെ ആദ്യഘട്ടത്തിൽ ഷട്ടോരി ട്വിറ്റ് ചെയ്തിരുന്നു. പരിമിതികളെയെല്ലാം തരണം ചെയ്ത് പോരായ്മകളെ മറികടന്ന് വിജയവഴിയിലേക്ക് തിരിച്ചെത്തിയ ബ്ലാസ്റ്റേഴ്സിന് കോവിഡിന്റെ ഇടവേളയിൽപ്പെട്ട് നിലവിലെ ഫോം നഷ്ടപ്പെടുമോ എന്നും കോവിഡ് സ്ഥിരീകരിച്ച ഇവാനോവിച്ചിന്റെ തിരിച്ചുവരവ് വൈകുമോ എന്നും കാത്തിരുന്നു കാണാം. ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാമെല്ലാമായ ആശാന് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊമ്പന്മാരുടെ അടുത്ത അംഗത്തിനായി കാത്തിരിക്കാം.